ഗുജറാത്തിൽ എൻ സി പിയുമായി സഖ്യത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് ബി ജെ പി കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി അതിനായി ഇറങ്ങി തിരിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനാണ് കോൺഗ്രസിന്റെ പ്ലാൻ എൻ സി പിയുമായി ചേർന്നാൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ മഹാരാഷ്ട്ര മോഡലിൽ ഒരു സഖ്യമാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ളത് അതേസമയം സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചതായി കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഗുജറാത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രഘു ശർമ്മയും മുതിർന്ന എൻ സി പി നേതാവും പ്രഫുൽ പട്ടേലും ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും എൻ സി പിക്ക് ഭേദപ്പെട്ട വോട്ട് ബാങ്ക് ഗുജറാത്തിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് എൻ സിപിയുമായി കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് സഖ്യമുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കാണ് ഇരു പാർട്ടികളും മത്സരിച്ചത് രണ്ടുപേരും തിരിച്ചടി നേരിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഇരുവരും സഖ്യത്തോടെയാണ് മത്സരിച്ചത് കോൺഗ്രസ് സഖ്യമാണ് അന്ന് മൊത്തത്തിൽ നേട്ടമുണ്ടാക്കിയിരുന്നത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് ആകെ തകർച്ച നേരിട്ടിരിക്കുകയാണ് എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്നിക്കാനാണ് ഇരു പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സഖ്യത്തിന്റെ കരുത്തും ഇതിനെ സഹായിച്ചിട്ടുണ്ട് കോൺഗ്രസ് കരുത്താർജിച്ച് ഗുജറാത്തിൽ ഭരണം പിടിക്കണമെന്നാണ് എൻ ആഗ്രഹിക്കുന്നത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ സഖ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് രഘുശർമ്മ പറഞ്ഞത് അതേസമയം സി പി എമ്മും ഗുജറാത്തിൽ സഖ്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മതേതര ശക്തികളുമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ വരവിൽ ഭയന്നു നിൽക്കുകയാണ് എ എ പിക്ക് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് സാധിക്കുമെന്ന് സർവേകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സഖ്യം കൊണ്ട് മാത്രമേ ഈ നഷ്ടം നികത്താനാവൂ എന്നാണ് കോൺഗ്രസ് കരുതുന്നത് നഗരമേഖലകളിൽ ബി ജെ പിക്ക് വെല്ലുവിളിയും എ എ പിയാണ് കോൺഗ്രസിന്റെ നേട്ടത്തെ തകർക്കാനാണ് എ എ പി ഗുജറാത്തിലെത്തിയതെന്നാണ് സംസ്ഥാന നേതൃത്വം ആരോപിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടമെന്ന് പറയുന്നുണ്ട് ഗുജറാത്തിൽ എ എ പിയുടെ കുതിപ്പുണ്ടാകില്ലെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു ഗുജറാത്തിൽ കോൺഗ്രസ് വിജയിക്കും ബി ജെ പിക്കെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും രാഹുൽ പറയുകയുണ്ടായി എ പി ബിജെപിയുടെ ബി ടീമാണ് മാധ്യമങ്ങൾ അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു